ഏലിയ ഒന്നാം ശനി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പുനരുത്ഥാന ജീവിത ധ്യാനം. മരണാനന്തര ജീവിതമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ ഭൂരിപക്ഷം പേരും. എന്നാൽ അതിനെത്ര ഉറപ്പുണ്ട്? യേശു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും അതിൽ വിശ്വസിക്കില്ലായിരുന്നു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നതും സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി എന്നതും വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അവൻ വിധേയാളനായി വീണ്ടും വരുമെന്നും നമ്മുടെ ലോക ജീവിതത്തിനനുസരിച്ച് രക്ഷയും ശിക്ഷയും വിധിക്കുമെന്നും വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇല്ലായിരുന്നെങ്കിൽ ഒരു അനിയന്ത്രിത ജീവിതത്തിനുടമയാകുമായിരുന്നു ഞാൻ. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു രക്ഷകനെ കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ ജീവിതത്തിൽ നിറവേറിയ ഇത്ര ആധികാരികമായി ജീവിച്ച യേശു ഇന്ന് അസന്നിഗ്ധമായി പറയുന്നു മനുഷ്യന് പുനരുത്ഥാനമുണ്ടെന്ന്. അതിനാൽ ഇനിയും അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല എനിക്ക്. എന്നിട്ടും എന്തേ, ആ ഒരു ചിന്തയോടെ ചിട്ടയായ ഒരു ജീവിതം നയിക്കുന്നതിൽ എനിക്ക് വീഴ്ച പറ്റുന്നു. അപ്പുറവും ഇപ്പുറവും നിന്നവർ നോക്കി നിൽക്കുമ്പോൾ, നിമിഷാർത്ഥം കൊണ്ട് ഒലിച്ചൊഴുകി പോകുന്ന സംഭവങ്ങൾ കാണുമ്പോൾ, ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച് എന്തേ ഞാൻ ഓർമ്മിക്കാത്തത്? ഇനിയും ധാരാളം സമയം ബാക്കിയുണ്ടെന്ന മിഥ്യാധാരണ മാറാതെ സൗഭാഗ്യകരമായ ഒരു പുനരുത്ഥാന ജീവിതത്തിന് യോഗ്യമായ രീതിയിൽ ജീവിക്കാൻ നമുക്കാകില്ല.